സ്ഥിരം തലയെ വെച്ച് പണ്ണാറുള്ള ശിവ തലവരെ വെച്ച് പണ്ണിയ 200 കോടിയുടെ സീരിയലാണ് മണ്ണാത്ത. പടം തുടങ്ങുന്ന തന്നെ അങ്ങ് കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത മുഴുവൻ ഒരാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അണ്ണാത്ത അണ്ണാത്ത അണ്ണാത്ത, ഹൂ ഇസ് അണ്ണാത്ത, വേർ ഇസ് അണ്ണാത്ത, വൈ ഇസ് അണ്ണാത്ത, ഫുൾ അന്വേഷണം. അണ്ണാത്ത എന്നൊരു പെയർ കൊൽക്കത്താവിന്റെ മൂളെ മുടിക്കലെല്ലാം, ഹൂ ഇസ് അണ്ണാത്ത എന്നൊരു ഹാഷ്ടാഗ്, അണ്ണാത്ത എന്നൊരു പെയർ കൊൽക്കത്ത അതിന്റെ ഇടയിൽ പറഞ്ഞ കുറെ പേപ്പർ ക്ലിപ്പിംഗ്സ് ഒക്കെ ഉണ്ട്. എന്റെ മോനെ, ഹൂ ഇസ് ദിസ് നെയിം അണ്ണയ്യ, ഓക്കെ കുഴപ്പമില്ല. വാട്ട് ഇസ് ഹിസ് റൈവൽറി വിത്ത് ബിസിനസ് ടൈക്കൂൺ മനോജ്? ഇതുവരെ വളരെ ശരിയാണ്. ഇനി അങ്ങോട്ട് നോക്കിയേ, സ്റ്റാൻഡേർഡ് ലോറം ഇപ്സം പാസേജ് ക്രിറ്റ് സിൻസ് 1500. ലോറം ഇപ്സം ഡോളർ സിസ്റ്റ് അമെറ്റ് കോൺക്വിസ്റ്റിസ്റ്റ് അമെസ്റ്റിസ്റ്റ് പിസ്റ്റിസ്റ്റിസ്റ്റിസ്. ഇത് 200 കോടിക്ക് എടുക്കണ പടമാണ്. ഇത്രയും വലിയ സ്ക്രീനിൽ കാണിക്കേണ്ട സാധനമാണ്. ഒരു ന്യൂസ് പേപ്പറിന്റെ ടെംപ്ലേറ്റ് പോലും മര്യാദയ്ക്ക് എഡിറ്റ് ചെയ്യാണ്ടാണ് ഈ പണി വെച്ചിരിക്കുന്നത്. അതും പെയ്ഡ് വെർഷൻ ഒന്നല്ല, എവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയത്. നമുക്ക് അതിന്റെ കോപ്പി റൈറ്റ് അടക്കം മേലുണ്ട് ട്രാൻസ്മാക്സ്. അതടുത്തത് ബംഗാൾ ന്യൂസ്, അണ്ണാത്തെ വേർ ഡിഡ് ഹി കം ഫ്രം? ഓക്കെ, യു പി എൻ ബംഗാൾ പ്ലഡ്ജ് ടു സപ്പോർട്ട് ഡൽഹി. വേൾഡ് വാർ 2 ഓൾസോ നോൺ എ സെക്കൻഡ് വേൾഡ് വാർ വാസ് എ ഗ്ലോബൽ വാർ. ശരി, അങ്ങനെ മിനിറ്റിന് 60 വട്ടം അണ്ണാത്തെ അണ്ണാത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പഞ്ചായത്ത് മുഴുവൻ മൂപ്പര് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടം റൗഡികളും. അപ്പോഴാണ് അവരെ അന്വേഷിച്ച് അണ്ണാത്തയുടെ വരവ്. അണ്ണാത്തെ നമുക്ക് കടിക്കലടാ, തിയേറ്ററിൽ കയറി പട്ടമ്മരുടെ മൈൻഡ് വോയിസ് അതേപോലെ തന്നെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോഴാണ് കൊല്ലം മാസിൽ അണ്ണാത്തയുടെ ഇൻട്ര. ഇതെന്താ കൊടൈക്കനാൽ പോയിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ നോക്കണത്? അതാ വൺ പീസിന്റെ പോസ്റ്ററാ. അവിടെ വന്നിട്ട് മൂപ്പരുടെ ഒരു തത്തുണ്ട് മോനെ, തത്തോ പക്ഷെ ഈ പടം പൊട്ടുന്നുള്ളത് ഞങ്ങൾക്ക് ഫസ്റ്റ് സീനിലേ തെറിഞ്ഞു പോച്ചു. പിന്നെ 6 മാസം മുമ്പുള്ള ഫ്ലാഷ് ബാക്ക്, അതിലൊരു ഇൻട്രസ്റ്റ്. പടത്തിൽ തലവരുടെ വെറുപ്പിൽ കൂടാതെ വി ഹാവ് ദ നെക്സ്റ്റ് എൻട്രി, റൈമിംഗ് വേർഡ് പച്ചക്കളി. ഇമ്മീഡിയറ്റ്ലി പച്ചക്കളി, നോട്ട് മിക്സ് ഇറ്റ്ലി. ഇത് കഴിഞ്ഞാണ് ഫസ്റ്റ് വില്ലൻ കോക്കുമാക്ക് സാറിന്റെ ഇൻട്രോ. ആളെ വെറുപ്പിക്കലാണെന്ന് പറഞ്ഞ് കുറെ നേരം നമ്മളിട്ട് വെറുപ്പിക്കും. ഇപ്പൊ നോട്ട്ബുക്ക് സരക്കും കൊടുത്തിക്കുന്ന പടക്കം കേൾപ്പോട്ട് വടക്കൻ കൽപ്പിട്ട് മോശമാണ് മുള്ളമാരി. ഈ കോക്കുമാക്കിനെ അവിടെ വെറുപ്പിച്ചു കഴിഞ്ഞിട്ട് ഇവർ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. അവിടെയാണ് നമ്മുടെ തങ്കച്ചി കീരിയുടെ ഇൻട്രോ. ഇതിലാണ് ഈ പടത്തിൽ 2 പണിയുള്ളൂ. ഒന്നില്ലെങ്കിൽ ചിരിച്ച് വെതറുക, അല്ലെങ്കിൽ കരഞ്ഞു മെഴുകുക. ഈ പടത്തിൽ കീരിയുടെ പേര് വേറെന്തോ ആണ്. പക്ഷെ മൂപ്പരെപ്പോഴും തങ്കച്ചിനെ ചെറുതാക്കിയിട്ട് തങ്കോ എന്നാണ് വിളിക്കുക. ഡോണ്ട് മിസ്പെൽ, തങ്കം അല്ല, ഇറ്റ്സ് തങ്കോ. പിന്നെ പടം ഫുള്ള് തങ്കച്ചി പാസം നുരഞ്ഞ് പതഞ്ഞൊഴുകാണ്. ആൻഡ് വൺ മോർ തിങ്, തലവരുടെ അമ്മൂമ്മയായിട്ട് ഈ പടത്തിൽ വരുന്നത് കൊളപ്പള്ളി ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് 73 വയസ്സുള്ള തലവർക്ക് 69 വയസ്സുള്ള അമ്മൂമ്മ. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. മിസ്റ്റർ കാസ്റ്റിംഗ് ഡയറക്ടർ, യു ഡിസർവ് എൻ ഓസ്കർ ഫോർ ദിസ്. പിന്നെയാണ് ലേഡി സൂപ്പർ സ്റ്റാറിന്റെ ഇന്റർവ്യൂ, മിസ് വക്കീലമ്മ. വക്കീലമ്മയെ അണ്ണാത്ത തത്വം പറഞ്ഞു വീഴ്ത്തും. ഉന്മയോടെ വസന്തത് ഉലകത്തിൽ ഇന്നൊന്നിരിക്കുന്നു. പിന്നെ വക്കീലമ്മനെ അണ്ണാത്ത സ്റ്റോക്ക് ചെയ്ത് വെറുപ്പിക്കും. അപ്പൊ തന്നെ വക്കീലമ്മയും അണ്ണാത്തയും പ്രേമത്തിലാവും. പിന്നെ ഒരു കൊലകൊല്ലി ലവ് സോങ്. അതിൻ്റെ ഇടയിൽ ഫ്രണ്ട് ക്യാമറ മറച്ചിട്ടൊക്കെ സെൽഫി എടുക്കുന്നുണ്ട്. ആ ഫോട്ടോക്ക് എങ്ങനെ ഉണ്ടാവോ ആവോ. കൊലപ്പാട്ട് വിത്ത് കൊല ബീജിയം, ഇതെന്താ ശീമാട്ടിയുടെ പരസ്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂപ്പർക്ക് തങ്കത്തിന് കെട്ടിക്കണം. അതിന് പ്ലാറ്റിനം പോലെ ഒരു ചെറുക്കൻ അന്വേഷിച്ച് നടക്കണം അവരെല്ലാം. അങ്ങനെ ഒരു എല്ലാവരും കൂടി ചെക്കനെ കാണാൻ പോകും. പക്ഷെ ഒറ്റൊരുത്തരും അണ്ണാത്തയെ പേടിച്ച് അവളെ കിട്ടൂല. എങ്ങാനും വീട്ടിൽ സാമ്പാർ വെക്കാൻ പറഞ്ഞ് ഉള്ളി എറിയണ നേരത്ത് അണ്ണാത്ത കയറി വരുമ്പോ തങ്കോ കണ്ണു നിറഞ്ഞിരിക്കുന്നത് കണ്ട അവനെടുത്ത് പഞ്ഞിക്കിടും. പിന്നെ വേറൊരുത്തരും വീട്ടിൽ പോയപ്പോ അവൻ പറയണത് എങ്ങനെ ഓടിപ്പിടിച്ച് കളിക്കുമ്പോ അറിയാണ്ടൊന്ന് തല്ലിയ അത് അണ്ണാത്ത കണ്ടോണ്ട് വന്ന അവനെ എടുത്ത് പഞ്ഞിക്കിടും. അങ്ങനെ ഇക്കാരണങ്ങൾ കൊണ്ട് ആരും അവളെ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ കെട്ടാണ്ടിരിക്കണതാണ് ഭേദം. കാരണം ഞാൻ വേറെന്തെങ്കിലും പറഞ്ഞാൽ കൂടിപ്പോകും. ഇതിന്റെ ഇടയിൽ ചെക്കൻ കാണാൻ പോയ വീട്ടിൽ ഈ രണ്ടിന്റെയും കൂടി വെറുപ്പിക്കലുണ്ട്. എന്റെ മോനെ അൺസഹിക്കബിൾ. എടുത്തുക്കങ്ങ് കാളയ.
അപ്പോഴാണ് നെക്സ്റ്റ് വെർപ്പിക്കൽ സിൻഡ്രോ അടവാടി അണ്ണി ആൻഡ് അഴുകാച്ചി അണ്ണി ദ ടു മാമ പണ്ണൂസ് ഓഫ് അണ്ണാത്തെ അവരുടെ മക്കളെ കൊണ്ട് തങ്കത്തിനെ കെട്ടിക്കാനാണ് ഇവര് കയറി വന്നത്. പിന്നെ ഇവരെല്ലാവരും കൂടി ഒരു ഒന്നൊന്നര മണിക്കൂർ അങ്ങോട്ട് വെറുപ്പിക്കും. അത് കഴിയുമ്പോഴാണ് കോക്കുമാക്ക് സാർ അണ്ണാത്തെ തല്ലാൻ വരിക. ആളെ അമ്പലത്തിന്റെ മതിലിന്റെ മറവിൽ വെച്ച് ചപ്പ് ചപ്പെന്ന് ചാമ്പും, മതിലും കൂടി കടന്നാൽ ടപ്പ് ടപ്പെന്ന് വാങ്ങും. ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തും വാങ്ങിയും കൊടുത്തും വാങ്ങിയും കോക്കുമാക്കിന്റെ മനസ്സ് മാറും. അപ്പൊ തന്നെ മൂപ്പര് മൂപ്പരുടെ മോനെ തങ്കത്തിന് വെച്ച് കെട്ടിക്കാനായിട്ട് ഇറങ്ങി വരും. അവനൊരു ഡോക്ടർ ആയതുകൊണ്ട് അണ്ണാത്ത കല്യാണത്തിന് സമ്മതിക്കും. അതിന് മൂപ്പര് പറയുന്ന ഒരു ന്യായീകരണം ഉണ്ട്, തങ്കച്ചി ഒരു കോടീശ് വന്ന് കെട്ടി കൊടുത്താലോ ഉടം ശരിയെന്ന് ഡോക്ടർ കിട്ടാ കൂട്ടിട്ട് പോവാ. ഒരു ഡോക്ടർക്ക് അവളെ കെട്ടി കൊടുത്തിട്ട് അത് ശരി. അപ്പൊ ഈ നാളെ വീട്ടിൽ പൈപ്പ് ലീക്ക് ആവണമെന്ന് കണ്ട് പ്ലംബറെ പിടിച്ച് കെട്ടിപ്പിക്കും. അത് ഇടക്കിടക്ക് കറണ്ട് പോകുന്ന പറഞ്ഞ് ഇലക്ട്രീഷ്യനെ പിടിച്ച് കെട്ടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇവർക്ക് വേറൊരു വീട് പണിയണം, ഒന്നൊരു എഞ്ചിനീയറെ പിടിച്ച് കെട്ടിപ്പിക്കും. ഏത് ഫേസ്ബുക്ക് മാമനടാ ഈ പടത്തിന് ഡയലോഗ് എഴുതി. അങ്ങനെ എങ്ങനെയൊക്കെയോ തങ്കത്തിന് കല്യാണമായി. പക്ഷെ കല്യാണത്തിന്റെ തലേദിവസം തങ്കം വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടും. സീരിയലിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ അവിടെ വൻ പ്രശ്നം, അണ്ണാത്ത വൻ ടെൻഷനിലാവും. അവിടെ വന്നു കയറിയിട്ടുള്ള കുറെ കുടുംബക്കാർ കുറെ അഭിപ്രായം പറയും. അവളെ കൊന്ന് കൊല വിളിക്കാൻ പറയും കുറെ എണ്ണം, വേറെ കുറെ എണ്ണം അവളെ തിരിച്ചുകൊണ്ടുവരാൻ പറയും, അവളാണെങ്കിൽ വരൂല എന്ന് പറയും. അതിന്റെ ഇടയിൽ അണ്ണാത്ത വൻ എക്സ്പ്രഷൻ ഇട്ട് മരിക്കും. പക്ഷെ പുര കത്തുമ്പോ വാഴ വിട്ടുന്ന പോലെ ഇതിന്റെ ഇടയിൽ മിസ്റ്റർ കോക്കുമാക്ക് സാറിന്റെ വകൊരു ഡയലോഗ് ഉണ്ട്. മോനെ ഈ കല്യാണത്തിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അവള് വേറൊരുത്തന്റെ കൂടെ പോയത്. എന്നിട്ട് അവളെ തിരിച്ചു കൊണ്ടുവന്ന് ഇവനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കാന്ന് ആ സമയത്ത് അവിടെ വെച്ച് തന്നെ പറയണമെങ്കിൽ ഈ കഥാപാത്രത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എഴുതിയവൻ അവനാണോ? കൺഫേം. വാട്സപ്പിൽ ഫോർവേഡ് മെസ്സേജ് മാത്രം അയക്കുന്ന ഒരു പക്ക ഫേസ്ബുക്ക് അമ്മാവനാണ്. ബട്ട് മീൻ വൈൽ അണ്ണാത്ത ഈസ് ഹാർട്ട് ബ്രോക്കൺ. പിന്നെ അണ്ണാത്ത തങ്കത്തെ അന്വേഷിച്ച് കൊൽക്കത്തയിലേക്ക് പോകും. അവിടെ അവൾ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ്. പക്ഷെ കൊൽക്കത്തയിലുള്ള എല്ലാ പ്രശ്നവും മൂപ്പര് ഒളിഞ്ഞും പത്ത് ശരിയാക്കും. ഫുൾ കണ്ണുപത്തി കളിയാണ്. പക്ഷെ ഒറ്റ സീനിൽ പോലും മൂപ്പര് അവിടെ ഉള്ളത് ഇവള് കാണൂല. സംഭവം കൊൽക്കത്തയിൽ എത്തിയതും ഇവൾക്ക് വല്ല കുതിരക്കണ്ണും വന്നു എന്ന് തോന്നുന്നുണ്ട്. ഈ കുതിരക്കൊക്കെ ഇങ്ങനെ കണ്ണു കിട്ടില്ല, സൈഡിലുള്ളൊന്നും കാണാണ്ട്. അതുപോലെ തൊട്ടടുത്ത് നിന്നാലും ഒന്നും കാണൂല. അവളെ കൊൽക്കത്തയിൽ ഒരു ബാറി പോകും. അവിടെ കുറച്ച് അവന്മാർക്ക് പൈസ കൊടുക്കണ്ടായിരുന്നു. പക്ഷെ അവന്മാരെ മുഴുവൻ അണ്ണാത്ത അവൾ പോയി കഴിഞ്ഞതും പഞ്ഞുകിടും. അവളെ പോലും അറിയാതെ അവളെ പുതിയൊരു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് തൊട്ടിപ്പുറത്തെ റൂമിൽ മൂപ്പര് താമസിക്കും. പക്ഷെ ജമ്മുണ്ടെങ്കിൽ ഇവളത് കാണുകയില്ല. ആൻഡ് ഓൾസോ നാട്ടിൽ നിന്ന് വക്കീലമ്മേനെ കൊണ്ടുവന്ന് ഇവളുടെ കൂടെ താമസിപ്പിക്കും. ആൻഡ് ബൈ ദ ബൈ, നാട്ടിൽ മൂപ്പര് ഇങ്ങനെ ഒലിപ്പിച്ച് നടന്ന വക്കീലമ്മേനെ നമ്മുടെ തങ്കം ഇതുവരെ കണ്ടിട്ടേ ഇല്ല. കാരണം അവൾക്ക് കുതിരക്കണ്ണാണ്. സൈഡിൽ ഒന്നും വന്ന് നിന്നാൽ അതിന് കാണൂല, അതിന് മുന്നിൽ തന്നെ കയറി കൊണക്കണം. സംഭവം എന്ന് വെച്ചാൽ തങ്കത്തിന് കല്യാണം കഴിക്കുമ്പോൾ കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല. പക്ഷെ കൊൽക്കത്തയിലേക്ക് വന്നപ്പോൾ അവരുടെ സ്റ്റീൽ ഫാക്ടറിയുടെ പ്രധാന എനിമിയായിരുന്നു വില്ലൻ നമ്പർ 2 മനോജ് ബാജ്പേയി. ഛേ, മനോജ് എന്തൊരു ഇത്, ദി ബ്ലാക്ക് മണി ബൗൺസർ. ആളോട് മുട്ടിയപ്പോ മൂപ്പര് കൊടുത്ത മുട്ടം പണിയാണ് ഇതിനൊക്കെ കാരണം. സോ അങ്ങനെ ഫ്ലാഷ് ബാക്കിനകത്ത് ഫ്ലാഷ് ബാക്ക് കേട്ട അണ്ണാത്ത തന്റെ റിവഞ്ചിന് ഇറങ്ങും. ആദ്യം തന്നെ മൂപ്പരുടെ ലോറി മുഴുവൻ മൂപ്പര് ബോംബിട്ടു. എന്നിട്ട് കൊല മാസിൽ മൂപ്പര് നടത്തുന്നുണ്ട് മോനെ. അപ്പോഴാണ് വമ്പൻ പിസ്. തങ്കവും പ്രഗ്നന്റ് ആവും. ഹോസ്പിറ്റലിൽ വെച്ചൊക്കെ മൂപ്പരുടെ എക്സ്പ്രഷൻ ഉണ്ട്, എന്റെ അമ്മോ എത്ര വട്ടം ഇതിനെ പുറകിൽ പോയിട്ട് മൂപ്പര് നിൽക്കുന്നറിയോ. ഈ കുരിപ്പിനൊന്ന് തിരിഞ്ഞാൽ മതി, ഒന്ന് തിരി ഇതാ നോക്ക്, ബാക്കിലുണ്ട് നോക്ക്, ഒന്ന് നോക്ക്. അതാ പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ശരി പോട്ടെ, ഇപ്പോഴെങ്കിലും നോക്ക്. പെട്ടെന്ന് കണ്ണിലേക്ക് ഈച്ചടിക്കുമ്പോ പെട്ടെന്ന് തിരില്ല. അതുപോലെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തിരിഞ്ഞാൽ മതി. നോക്ക് നോക്ക് നോക്ക്. പണ്ടാരം നോക്കൂല ഓള്, ഇതൊന്ന് തിരിഞ്ഞാൽ തീരണ പ്രശ്നമുള്ള ഈ പടത്തിലെ കഥ. പണ്ടാരാണെങ്കിൽ തിരിയൂല്ല കുതിര കണ്ണി. അപ്പോഴാണ് വില്ലൻ നമ്പർ 3 വരവ്. വില്ലൻ നമ്പർ 2 അണ്ണനായിട്ട് വരും വില്ലൻ നമ്പർ 3. ഓ പണ്ടാരണങ്ങ അണ്ണാത്ത പേരും വെച്ച് ഈ പടം മുഴുവൻ അണ്ണന്മാരാണല്ലോ. അങ്ങനെ കൊൽക്കത്ത മുഴുവൻ ഈ അണ്ണന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തേടി നടക്കും. അങ്ങനെ നമ്മുടെ വില്ലൻ നമ്പർ 2 ഒരു കാര്യമില്ലാണ്ട് വെറുതെ കാറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അണ്ണാത്തയുടെ കൊലമാസ് ഇൻട്രോ. ഈശ്വരാ എന്റെ കണ്ണ്, എന്താ അത്, എന്റെ ദൈവം, ഇതൊക്കെ തിയേറ്ററിൽ കണ്ടവരുടെ അവസ്ഥ. ക്ലൈമാക്സ് വരെ വേറൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ പണ്ടാരം കണ്ണു മങ്ങിയിട്ട് സംഭവം നമ്മുടെ കണ്ണിക്കൂടെ പൊന്നിച്ച് പറഞ്ഞല്ല. എൻഫീൽഡിൽ അണ്ണാത്തോട് ഒരു എൻട്രി ഉണ്ട് മോനെ, അത് കാണിച്ചു. ഒരു ഹെൽമെറ്റ് ഹെഡ്സെറ്റ് ബി ജി ഇട്ടിട്ട് മൂപ്പരുടെ വരവുണ്ട് എന്റെ മോനെ. എന്നിട്ട് മൂപ്പര് കൊല മാസിൽ നമ്മളെ 1, 2, 3 എണ്ണം പഠിപ്പിക്കും. രണ്ട് കഴിഞ്ഞ ഒന്നില്ല, നേരെ പച്ചക്കളി. ഈശ്വര എന്താ അത്, ഡൈനോസർ മൂത്രം ഒഴിച്ചത്. ഓ അല്ല, ഇവര് പെട്രോൾ ഉപയോഗിച്ചാണ്. മനസ്സൊന്ന് പെട്ടെന്ന് ആണ്. ഇവരുടെ കാറിൽ മുഴുവൻ പെട്രോൾ ഉപയോഗിച്ചിട്ട് അരിവാളും നോക്കി മൂപ്പറുടെ ബൈക്കിൽ ഒരു വരവുണ്ട് മോനെ. മൂപ്പർ അങ്ങോട്ട് ഒരു 3-4 വട്ടം വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ വണ്ടിയിൽ പെട്രോൾ ആണെന്ന് ഈ മരമാടുകൾക്ക് മനസ്സിലായത്. അപ്പൊ തന്നെ ഇറങ്ങി കണ്ടമണി ഓടുന്നതിന് പകരം ഈ മാടുകൾ രണ്ടും കൂടി വണ്ടി കയറി കഥ കിടക്കും. ഗജാതി വിവരം കെട്ട മാടുകൾ. മൂപ്പരാണ് ഈ ബൈക്കിൽ സ്കിഡ് ചെയ്ത് വന്ന് അരിവാൾ വെച്ചിട്ട് ആ പെട്രോൾ അങ്ങോട്ട് കൊളുത്തി വിടും. എന്നിട്ട് കാർ മുഴുവൻ കത്തി പണ്ടാരണങ്ങി കാണുമ്പോഴാണ് ഇതുങ്ങൾ അവസാനം കാറിൽ നിന്ന് ഇറങ്ങി ഓടുക. പിന്നെ അണ്ണാത്തിന്റെ സൈക്കോളജിക്കൽ മൂസാണ് മുഴുവൻ. വില്ലന്റെ ആൾക്കാരെ വെച്ച്
തന്നെ വില്ലനെ കൊല്ലാൻ നോക്കും. അത് കഴിഞ്ഞ മൂപ്പര് അടിച്ചു പരത്തി കൊൽക്കത്തയിലെ വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈതാനം വരെ ഓടിച്ചിട്ട് തല്ലും. അവസാനം അടികൊണ്ട് മാനം കെട്ടാൻ നമ്മുടെ വില്ലൻ നമ്പർ 2 നേരെ വില്ലൻ നമ്പർ 3 അടുത്തേക്ക് പോകും. എന്നിട്ട് തന്റെ അണ്ണന്റെ മുമ്പിൽ വെച്ച് മൂപ്പര് ആത്മഹത്യ ചെയ്യും. അത് കണ്ട് വില്ലൻ നമ്പർ 3 ടെൻഷനായിട്ട് മൂപ്പര് റിവെഞ്ചിന് ഇറങ്ങും. അപ്പൊ തങ്കത്തിനെ കൊല്ലാൻ കുറെ ആൾക്കാർ വരും, അവരെല്ലാം മൂപ്പര് റൂമിന് നമ്പർ അങ്ങോട്ടിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പറ്റിക്കും. ജജ്ജാദി സീൻ ഇതൊക്കെ കാണാൻ തിയേറ്ററിൽ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ ആവോ. എന്നിട്ട് അവന്മാരൊക്കെ മൂപ്പര് ഗ്രൈൻഡറിന്റെ കല്ല് വെച്ച് അടിച്ചു കൊല്ലും. ഇയാൾക്ക് ഇതുവരെ സിരിത്തന്റെ ഹാങ് ഓവർ വിട്ടിട്ടില്ല. പിന്നെ ഈ രണ്ടെണ്ണന്മാരും കൂടി ജീപ്പിൽ ചേസാണ്. എന്നിട്ട് രണ്ടും കൂടി സ്കൂട്ടി ഇടിച്ച് എന്തൊക്കെയോ കാണിക്കും. പക്ഷെ ആസ് യൂഷ്വൽ മൂപ്പര് അവസാനം വില്ല നമ്പർ 3 കൊല്ലും. മീൻ വൈൽ തങ്കത്തിന്റെ വൻ വെറുപ്പിക്കലും. അവസാനം പോലീസ് ഇല്ലാത്ത ഈ പെട്ടിക്കട യൂണിവേഴ്സിൽ അണ്ണനും തങ്കച്ചയും കൂടി ഒന്നിച്ചതോടെ പടം അങ്ങോട്ട് അവസാനിക്കും ശുഭം. ഇങ്ങനത്തെ അപരാധങ്ങളൊക്കെ പടച്ചുവിടുന്ന ശിവയുടെ അടുത്ത പണ്ണൽ സൂര്യ വെച്ചിട്ടാണല്ലോ എന്ന് ആലോചിക്കുന്ന സൂര്യ ഫാൻസിന്റെ അവസ്ഥ.